പ്രണയമാവുകയാണ്. അവസാനം തലയ്ക്ക് പിടിച്ചു. അവള് വീട് വിട്ട് വെളിയിലിറങ്ങുകയാണ്. അവസാനം അവളെ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ 18 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പടച്ചവനെ എല്ലാവരും തല്ലുകയാണ്. അവരുടെ ദേഷ്യം കാരണം അവളെ തല്ലുകയാണ്. എത്ര തല്ലുകൊണ്ടിട്ടും അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ 9.5 മാസക്കാലം ഗർഭജമെന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച മാതാവുണ്ടല്ലോ. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ചിട്ട് യാചിക്കുകയാ, വേണ്ട മോള് അവനുമായി നിനക്കൊരു ജീവിതം വേണ്ട, അവനെ ഒഴിവാക്കണം മോള് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമറേ നീ മരിച്ചു പോകുമെന്ന് പറയാൻ ഒരാളെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടോ? ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ എന്നെ പിരിച്ചുവിട്ടെ? എന്ത് തെറ്റ് ചെയ്തു? എടാ, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, അടയാളം വന്നു. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഇനി ഇത് അടയാളം. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. നിന്റെ മുഴുവനും നരച്ചിട്ടും മാറ്റമൊന്നുമില്ല ജീവിതത്തിൽ. എല്ലാ മുടിയും നരച്ചിട്ട് ഒരെണ്ണം നരച്ചാൽ തന്നെ അടയാളമായെന്ന. വാപ്പാടെ സർബതും നരച്ചു. എന്നിട്ടും വാപ്പമാർക്കൊക്കെ പ്രച്ചുവനെ ഇനിയും ഞാൻ ഇരിക്കുമെന്ന. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അപ്പൊ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം പലർക്കും വന്നു കഴിഞ്ഞ് നന്നായിക്കോ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആയത്ത് ഓതിത്തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിച്ച് നടക്കുന്നവർ, അതിനെ പരിഗണിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ചില മക്കൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ എന്റെ വാപ്പയ്ക്ക് പ്രായമായി, വാപ്പയുടെ മുടിയെല്ലാം നരച്ചു, തൊലിയെല്ലാം ചുളുങ്ങി, വാപ്പാൻ ഒരുപാട് രോഗങ്ങളായി, കൂടപ്പിറപ്പുകൾ കബറിനകത്തെത്തി, എന്നിട്ടും എന്റെ വാപ്പ നന്നാകുന്നില്ലല്ലോ. 50ഉം 60ഉം വയസ്സായിട്ട് 30 ദുശ്ശീലങ്ങള് ദുസ്വഭാവങ്ങള് മാറുന്നില്ലല്ലോ. അവിടുത്തെ ചീത്തയാണ് പറയുന്നത്. ഉപ്പ ഇപ്പോഴും വ്യഭിചരിക്കുന്നുണ്ട് ഉസ്താദ്, ഉപ്പ കള്ളു കുടിക്കുന്നുണ്ട് ഉസ്താദ്, ഒരു വഖത്ത് പോലും എന്റെ വാപ്പ നമസ്കരിക്കാറില്ല, അള്ളാഹുവിന്റെ ഖുർആൻ കൈകൊണ്ട് തുറാറില്ല. ആര് ഉപദേശിച്ചാലും ഉപ്പ നന്നാകുന്നില്ല. മക്കള് ദുആ ചെയ്യുന്ന പടച്ചവനെ, എന്റെ വാപ്പയെ നീയൊന്ന് നന്നാക്കണേ അല്ലാ. വാപ്പ നന്നാകാൻ ദുആ ചെയ്യുന്ന മക്കള്, പടച്ചവനെ 50ഉം 60ഉം വയസ്സ് കഴിഞ്ഞു, ഉമ്മ 24 മണിക്കൂറിലധികം സമയവും സീരിയലിന്റെ മുമ്പിലാണ്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, യേശുവിനെയും പരദൂഷണവും മാത്രമേ പറയാറുള്ളൂ, നിസ്കരിക്കാറില്ല, ഖുർആൻ ഓതാറില്ല, ഒരു നന്മയും ഉമ്മ ചെയ്യാറില്ല, ഉപദേശിക്കുന്നവരെ കളിയാക്കുമല്ലോ. പടച്ചവനെ, മക്കള് ദുആ ചെയ്യുന്ന ഉമ്മയൊന്ന് നന്നാക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ മാതാപിതാക്കളും ദുആ ചെയ്യുന്നു. എന്റെ മക്കള് കള്ളു കുടിക്കുന്നു ഉസ്താദ്, എന്നെ തല്ലുകയാണ്, എന്നെ ചീത്ത വിളിക്കുകയാണ്. പടച്ചവനെ, മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ആരും ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കള്, മാതാപിതാക്കൾ തന്നെ ദുആ ചെയ്യുകയാണ്, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. ഒരു സൈഡിൽ വാപ്പ, ഒരു സൈഡിൽ ഉമ്മ, മറു സൈഡിൽ മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുകയാണ്. അവസാനം തലയ്ക്ക് പിടിച്ചു. അവള് വീട് വിട്ട് വെളിയിലിറങ്ങുകയാണ്. അവസാനം അവളെ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ 18 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പടച്ചവനെ എല്ലാവരും തല്ലുകയാണ്. അവളുടെ ദേഷ്യം കാരണം അവളെ തല്ലുകയാണ്. എത്ര തല്ലുകൊണ്ടിട്ടും അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ 9.5 മാസക്കാലം ഗർഭജമെന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച മാതാവുണ്ടല്ലോ. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ചിട്ട് യാചിക്കുകയാ, വേണ്ട മോള് അവനുമായി നിനക്കൊരു ജീവിതം വേണ്ട, അവനെ ഒഴിവാക്കണം മോള് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമകളുടെ കൈപിടിച്ച് കരയുകയാ. ആ പെണ്ണിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുന്ന ഉപ്പയുണ്ടല്ലോ. തന്റെ പൊന്നാര മകളുടെ മുന്നിൽ ചെന്ന് സമാധാനത്തോടെ നിറകണ്ണുകളോട് അവിടെന്ന് പറയുന്നു, മോളെ ഉപ്പാന നാണം കെടുത്തല്ലേ, ഇനി നാട്ടുകാരുടെ മുമ്പില് തല ഉയർത്താൻ കഴിയില്ല. ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല മോളെ. നിന്റെ കൂടെ പിറപ്പുകൾക്ക് ഇനി ഒരു നല്ല ജീവിതം അവിടെ നിന്ന് കിട്ടൂല. എന്റെ പൊന്നുമോൾ അവനെ മറക്കണമെന്ന് 18 വാരിയോട് തന്റെ പ്രിയപ്പെട്ട പിതാവ് കടന്ന് യാചിക്കുമ്പോ അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. കുടുംബക്കാര് വന്നു, കാരണവന്മാര് വന്നു, കൂട്ടുകാര് വന്നു, കമ്മറ്റിക്കാര് വന്നു, പള്ളിയിലെ ഉസ്താദ് വന്നു. മരണവും ഖബറും നരകവും പരലോകവും മസ്റയും സിറാത്തുമല്ല ആ പെണ്ണിന്റെ മുന്നിൽ പറഞ്ഞു കൊടുത്തു. ഈമാനില്ലാതെ മരിച്ചു പോകും പെണ്ണേ, നീ അല്ലാഹനെ മറക്കല്ലേ, ദീനിനെ നാണം കെടുത്തല്ലേ. നീ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ പെണ്ണിന്റെ തീരുമാനത്തിലൊരു മാറ്റവുമില്ല. അവസാനം കോടതിയിൽ വെച്ച് ജഡ്ജി ചോദിക്കുന്നു, ആരെ വേണം? 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, അവരുടെ മതം വേണോ, അതോ ഇന്നലെ പരിചയപ്പെട്ടവനെ വേണോ? ആ പെൺകുട്ടി ഒരു പേടിയുമില്ലാതെ പറയുന്നു, എനിക്ക് ഇന്നലെ കണ്ടവനെ മതി എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു പേടിയില്ലാതെ ഒരു നാണമില്ലാതെ മാതാപിതാക്കൾ കോടതിയുടെ വരാന്തയിൽ കിടന്ന് നിലവിളിക്കുമ്പോ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയി. അവസാനം അവരുടെ ദേവാലയത്തിൽ പോയി വിവാഹം കഴിച്ചു. അതിന്റെ ഫോട്ടോ പോലും എടുത്ത് സ്റ്റാറ്റസ് വെക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോ ഉമ്മ ചോദിക്കുന്നു, അല്ലാ എന്റെ പൊന്നുമോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എന്റെ കണ്ണ് നിറഞ്ഞാൽ എന്റെ മകൾക്ക് സഹിക്കില്ലായിരുന്നോ, പടച്ചവനെ എന്റെ പൊന്നുമോൾക്ക് എന്തു പറ്റി, എന്തേ ഇവളുടെ മനസ്സ് കരിമ്പാറയെ പോലെ ആയി പോയത്, അതിനുള്ള കാരണമാണോ ഞാൻ പറയുന്നത്, പ്രായം ചെന്നിട്ടും നന്നാകുന്നില്ല, എത്ര ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല, അതിന്റെ കാരണം എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വാക്കുകൾ കലാമുകൾ ആയത്തുകൾ കേട്ടിട്ട് അത് പരിഗണിക്കാതെ നടക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. വൈൻ തദുഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദാ, കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. വൈൻ തദുഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദാ, അല്ലാഹുവിന്റെ കലാമ കേട്ട് പരിഗണിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം പിന്നെ കേറൂല, ഹിദായത്ത് കേറൂല, ഈമാൻ കേറൂല. നീയൊക്കെ തലകുത്തി കിടന്ന് ഉപദേശിച്ചാലും അവര് നന്നാകില്ല, നന്നാക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയില്ല. നീ നിന്റെ 18-കാരിയുടെ മുമ്പിൽ ഉമ്മ പറഞ്ഞു, വാപ്പ പറഞ്ഞു, കൂടപ്പിറപ്പ് പറഞ്ഞു, കുടുംബക്കാര് പറഞ്ഞു, നാട്ടുകാര് പറഞ്ഞു, കൂട്ടുകാര് പറഞ്ഞു, പള്ളിയിലെ ഉസ്താദ് നരകവും മരണവും പറഞ്ഞു, അവള് നന്നാകാത്തതിന്റെ കാരണം നിങ്ങളാരും പറഞ്ഞത് അവള് കേട്ടില്ല, നിങ്ങളാരും പറഞ്ഞത് അവള് കേട്ടില്ല. വൈദ് ഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ലിമതുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുല്ലാഹി ഇലൈക്കും ഫലമ്മാ സഹു അസ്സല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഈ 18-കാരിയെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിച്ചിട്ട് ഇവള് നന്നാകാത്ത എന്തുകൊണ്ടാ, നീ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, അവളുടെ ചെവിയും അവളുടെ ഹൃദയവും അല്ലാഹു അടച്ച് സീല് വെച്ചിരിക്കുകയാ, നിങ്ങൾ പറയുന്നത് അവൾ കേൾക്കില്ല, അവളുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഉറക്കെ പറ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എടാ അല്ലാഹു വെച്ചിരിക്കുന്ന സീല് പൊട്ടിക്കാൻ ഈ ലോകത്താരെ കൊണ്ടാ പറ്റ്യ? റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ രാവിലെ തന്നെ സർവ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സർവ ശൈത്താന്മാരെയും പിടിച്ചിടൂലേ? നിങ്ങളുടെ നാട്ടിൽ ഇടൂലേ? നിങ്ങളുടെ നാട്ടിൽ ഇടൂലേ? ഇടുവോ ഇല്ലേ പറ?
എടാ ശൈത്താന്മാരെ പിടിച്ച് മലക്കുകൾ ചങ്ങലിക്കിടുവോ? ഇടൂല്ല, ഇടൂല്ല. ഉറക്കപ്പറ, ഉറക്കപ്പറ. ഇടുവോ ഇല്ലേ? അള്ളാഹുവേ, ഹദീസാണ് പടച്ചവനെ ഉറക്ക സംസാരിക്കുന്നവർക്ക് മരണസമയത്ത് ഉറക്ക ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാ. ഇനി പറയിടുവോ? അറിയാനിട്ടല്ല, ഒരു മസില് പിടുത്തം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ കുറിച്ചാ ഞാൻ പറയണേ. ചിലരോട് ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. എടാ, റമദാനിന്റെ ഒന്നാമത്തെ രാവിലെ തന്നെ സർവ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങല കിട്ടും. എന്നിട്ട് ഇതിലെ വീടി വലിച്ചു കിടക്കണ ജലതിനെ കാണാം. അള്ളാഹു കാക്കുമാറാകട്ടെ. റമദാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാതെ നിസ്കരിക്കാതെ അടക്കണ കാക്കാമാരില്ലേ? അപ്പൊ അവന്റെ ശരീരത്ത് കൂടി ഇരിക്കണ ശൈത്താൻ ഏതാന്ന് ചിന്തിച്ചാ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു അങ്ങ് ഒഴിവാക്കി കളയും പടച്ചവനെ. അള്ളാഹു പറഞ്ഞ, ഞാൻ പറഞ്ഞല്ലേ, ഇരിക്കണ ഉസ്താദന്മാരോട് ഒമൻ അല്ലിമ്മൻ ഖുർആനിന്റെ ആയത്താ ഞാൻ പറഞ്ഞേ. വലിയൊരായത്തായത് കൊണ്ടാ ആദ്യം മുതൽ ഓതി സമയം കളയണ്ടെന്ന് വിചാരിച്ചെ. പരിശുദ്ധമായ ഖുർആൻ അല്ല പറഞ്ഞത്? അങ്ങനെ അല്ല പറഞ്ഞേ. ഒരു കാലത്തും നന്നാകില്ല, ഒരു കാലത്തും അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല, ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തോന്നണം, അല്ലാതെ അല്ല നിന്നെ നന്നാക്കും നീ കരുതണ്ട. ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തന്നെ തോന്നണം. 99 പേരെ കൊന്ന ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ടല്ലോ. 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ 99 ആളെ കൊന്നപ്പോഴ ഓന് കുറ്റബോധം തോന്നിയേ? 99 വ്യക്തിയെ കൊന്നപ്പോ ആലോചിച്ചു, പടച്ചോനെ ഞാൻ ചെയ്യണ പാവാണല്ലോ അല്ല, എനിക്ക് നന്നാകണമല്ലോ പടച്ചോനെ. ഇപ്പോഴിങ്ങനെ നടന്നു പോകുമ്പോ ഒരു കാക്ക വഴിയിലൂടെ നടന്നു വരുന്നുണ്ട്, ഒരു സഹോദരൻ വരുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തുതരുവോ? ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ആ മനുഷ്യൻ ചോദിച്ചപ്പോ ഈ ചങ്ങാതി പറഞ്ഞു കൊടുത്തു, നിനക്കോ 99 പേരെ കൊന്ന നിനക്ക് അല്ല പുറത്തുതരാനോ? നീ നരകത്തിലടാ, ഈ നരകത്തില നിനക്ക് അള്ളാഹു പുറത്തു തരൂല. അപ്പൊ ആ മനുഷ്യൻ വിചാരിച്ചു, എന്നാ പിന്നെ 100 കൂടെ തികച്ചേക്ക. ഓനെ കൂടെ തട്ടി സെഞ്ചുറി അടിച്ചു, 100 പേരെ കൊന്നു. 100 പേരെ കൊന്നു കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് കുറ്റബോധം, നന്നാകണം. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഉസ്താദ് വരുന്നുണ്ട്, ഇൽമു പഠിച്ച അറിവ് പഠിച്ച ഒരാള് വരുന്നുണ്ട്. ആ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ 99 തികച്ചിട്ട് ഞാൻ വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുവോ? ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും വലിയ ഉപദേശം, മസാല ചോദിക്കുമ്പോ എപ്പോഴും ഉസ്താദന്മാരോട് ചോദിക്കണം, നാട്ടുകാരോട് ചോദിക്കരുത്. എടാ, ഇസ്ലാമിന്റെ എന്തെങ്കിലും നിയമങ്ങൾ ചോദിക്കുമ്പോ, മസല ചോദിക്കുമ്പോ കമ്മിറ്റിക്കാരോടല്ലേ ചോദിക്കേണ്ടത്, പള്ളിയിലെ ഹത്തീബിനോട് ചോദിക്കണം. ആദ്യം വന്ന മനുഷ്യൻ ആലിമായിരുന്നില്ല, അദ്ദേഹത്തോട് ചോദിച്ചു, 99 പേരെ ഞാൻ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തുവരുവോ? അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് അദ്ദേഹം പറഞ്ഞു, നിനക്ക് പുറത്തുവരൂല, നീ നരകത്തില. ഓൻ പള്ളിക്കുഴി പോയി. എന്നാ 100-ാമത്തെ ആള് 100 തികച്ചിട്ട് പോയപ്പോ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ ഞാൻ 100 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തുവരുവോ? നിനക്ക് അല്ല പുറത്തുവരൂടാ. അതാ ഉസ്താദ്, അതാണ് ആലിമ്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത്, നിനക്ക് അല്ല പുറത്തു തരും, നീ പിടിക്കണ്ട, നീ തൗബതി. എന്നിട്ട് പറഞ്ഞു, ഈ നാട്ടിൽ നീ താമസിക്കണ്ട, അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അങ്ങോട്ട് പോക്കോ. പോകുന്ന വഴിയിൽ ഈ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. സ്വർഗത്തിന്റെ മലക്കും വന്നു, നരകത്തിന്റെ മലക്കും വന്നു. രണ്ട് മലക്കുകൾ വന്നിട്ട് ഈ മനുഷ്യനോട് സ്വർഗത്തിന്റെ മലക്ക് പറയുന്നു, ഇവൻ ഞങ്ങൾക്കുള്ളതാ. നരകത്തിന്റെ മലക്ക് പറഞ്ഞു, ഇല്ല, ഇവൻ ഞങ്ങൾക്കുള്ളതാ. സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കമായി. അള്ളാഹു നമുക്ക് ഈ മാന്തര് മാറാകട്ടെ. നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ വീട്ടിലും തർക്കം നടക്കും, സ്വർഗവും നരകവും അല്ല, സ്വത്തിനു വേണ്ടി. എടാ, 100 കൊല ചെയ്തപ്പോ മരിച്ചപ്പോ സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കം. നമ്മൾ മരിച്ചാ നമ്മുടെ സ്വത്തിനു വേണ്ടി നമ്മുടെ മക്കള് തല്ലുകൂടും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം 100 കൊല ചെയ്തവൻ അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ